സംവാദത്തിൽ നിന്ന് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കി. ഡോക്ടർ ആർ ശ്രീധർ രാധാകൃഷ്ണൻ ജോസഫ് സി മാത്യുവിന് പകരം സംവാദത്തിൽ പങ്കെടുക്കും. രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഒഴിവാക്കുന്നത് എന്നാണ് സൂചന. അതേസമയം പാനലിൽ നിന്ന് മാറ്റിയത് താൻ അറിയിച്ചില്ലെന്ന് ജോസഫ് സി മാത്യു വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, വിശദാംശങ്ങൾ. കേരയിൽ സംവാദത്തിൽ നിന്ന് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കി. ഡോക്ടർ ആർ ശ്രീധർ രാധാകൃഷ്ണൻ ജോസഫ് സി മാത്യുവിന് പകരം സംവാദത്തിൽ പങ്കെടുക്കും. രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഒഴിവാക്കുന്നത് എന്നാണ് സൂചന. ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, രാഷ്ട്രീയ കാരണങ്ങളാണ് ജോസഫ് സി മാത്യുവിനെ കേരയിൽ സംവാദ പാനലിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് അറിയുന്നു. എന്നാൽ ഇത്തരത്തിൽ പാനലിൽ നിന്ന് മാറ്റിയത് തന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് ജോസഫ് സി മാത്യുവിന്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, കേരളീയ കോർപ്പറേഷൻ തന്നെ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. ഏപ്രിൽ 28 രാവിലെ 11 ഹോട്ടൽ താജിക് വാങ്കയിൽ സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ റിലീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ആരെയാണോ നേരത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നത്, രാഷ്ട്രീയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് രാവിലെ തന്നെ സർക്കാർ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് കോർപ്പറേഷന് നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാനൽ തന്നെയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. റിട്ടയർഡ് റെയിൽവേ ബോർഡ് അംഗം സുബോധ് കുമാർ ജെയിൻ, ഇന്ത്യൻ റെയിൽവേ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ അലോക് കുമാർ വർമ്മ, കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചല്യ പി ഐസക്, തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എസ് എൻ രവിചന്ദ്രൻ നായർ, കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ വി ടി മേനോൻ, പരിസ്ഥിതി ഗവേഷകൻ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരാണ് ഈ സംവാദത്തിൽ പങ്കെടുക്കുക. ഏതായാലും ജോസഫ് സി മാത്യുവിനെ മാറ്റിക്കൊണ്ടാണ് ശ്രീധർ രാധാകൃഷ്ണനെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ജോസഫ് സി മാത്യുവിനെ മാറ്റാനുള്ള നിർദ്ദേശം രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് രാവിലെ മുതൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നായിരുന്നു ഈ ചർച്ചയിൽ ഈ സംവാദത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം ജോസഫ് സി മാത്യുവിന് നൽകിയിരുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാൻ ആകുമെന്ന് ജോസഫ് സി മാത്യു അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്. പ്രധാനമായും ഈ കേരള വിഷയത്തിൽ അദ്ദേഹം മുൻപ് സ്വീകരിച്ച ചില നിലപാടുകൾ സർക്കാരിന് എതിരായിരുന്നു, സിപിഎമ്മിന് എതിരായിരുന്നു. പല രാഷ്ട്രീയ കാരണങ്ങളും ഇക്കാര്യത്തിൽ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് ഇടതുമുന്നണിക്ക് ഈ കേരളയിലെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്നത് തന്നെയായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ ചില വികസന കാര്യങ്ങളിൽ സിപിഎം സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ചർച്ചകളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാനൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വിമർശനങ്ങളെ അംഗീകരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അനുകൂലിക്കുന്നവരെയും എതിർക്കുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാനൽ തയ്യാറാക്കി തുറന്ന സംവാദത്തിലേക്ക് പോകുമെന്ന് കേരള കോർപ്പറേഷനും സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലല്ല, എതിർക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഒരു കേരളയിൽ സംവാദം തന്നെ സംഘടിപ്പിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, കേരളയിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആരോടാണോ നേരത്തെ അണിയിക്കുന്നുണ്ടായിരുന്നത്, ആരെ പറയുന്നതാണോ സിപിഎം തള്ളിക്കളഞ്ഞിരുന്നത്, ആ വ്യക്തിയെ ഈ കേരളയിൽ സംവാദത്തിലേക്ക് ക്ഷണിച്ചതിനു ശേഷം ഒഴിവാക്കി എന്ന പ്രത്യേകത കൂടി ഈ സംവാദത്തിനുണ്ട്. രോഹിണി, രാജീവ് സേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കാരണങ്ങളാലാണ് ജോസഫ് സി മാത്യുവിനെ മാറ്റിയത് എന്ന് പറയുമ്പോൾ ഈ സംവാദം എന്നുള്ളതിൻ്റെ അർത്ഥത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാവുകയാണ്. കാരണം അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള സംവാദമായിരുന്നു. അതിൽ ചില മുനകൾ തങ്ങളുടെ നേർക്ക് വരും, സർക്കാരിൻ്റെ നേർക്ക് ചൂണ്ടും, സിപിഎമ്മിൻ്റെ നേർക്ക് ചൂണ്ടും എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയത്? തീർച്ചയായും അത്തരമൊരു കാരണങ്ങൾ തന്നെയാണ് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കാനായി ഉള്ളത്. കാരണം ചീഫ് സെക്രട്ടറിയാണ് ആദ്യഘട്ടത്തിൽ ജോസഫ് സി മാത്യു കൂടി ഈ കപ്പിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മാത്രമല്ല കേരള കോർപ്പറേഷൻ കൃത്യമായി തന്നെ രാജീവിന്റെ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളയിൽ സംവാദത്തിൽ നിന്ന് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കി. ഡോക്ടർ ആർ ശ്രീധർ രാധാകൃഷ്ണൻ ജോസഫ് സി മാത്യുവിന് പകരം സംവാദത്തിൽ പങ്കെടുക്കും. രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഒഴിവാക്കുന്നതെന്നാണ് സൂചന. അതേസമയം പാനലിൽ നിന്ന് മാറ്റിയത് തന്നെ അറിയിച്ചില്ലെന്ന് ജോസഫ് സി മാത്യു വ്യക്തമാക്കി. ആർ രാജീവായിരുന്നു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.